ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമാവുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെയൊക്കെ ഡ്രസ്സുകളിൽ വാഴക്കറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറയോ പിടിച്ചാൽ വളരെ പെട്ടെന്ന് എങ്ങനെ നീക്കിയെടുക്കാമെന്നുള്ള നല്ല കിടിലൻ ട്രിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. പാക്കറ്റൊക്കെ പൊട്ടിച്ച പപ്പടം വറുത്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന പപ്പടം അങ്ങനെ തന്നെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അത് പൂത്തു പോവും. ഫ്രിഡ്ജിൽ ഇതുപോലെ അങ്ങ് വെക്കുകയാണെങ്കിൽ പപ്പടം പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടുന്ന രീതിയിലായിട്ട് നമുക്ക് കാണാം. പപ്പടം പൊട്ടിച്ച് ബാക്കി വന്നാൽ ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. പിന്നെ നമ്മൾ എപ്പോൾ പപ്പടം എടുത്ത് പൊരിക്കുകയാണെങ്കിലും അത് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിലും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും ഉണ്ടാക്കിയെടുക്കുന്ന മന്തി മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ മന്തി മസാല തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് 1/2 കപ്പ് കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ജാതിക്ക ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത്, അങ്ങിയ 1 നാരങ്ങ പകുതിയാക്കി എടുത്തത്, 10 ഓളം വഴനയില എടുത്ത് പിച്ചി എടുത്തിട്ടുണ്ട്, 25 ഓളം ഏലക്ക ഗ്രാമ്പു. ഇതിത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഇതെല്ലാം നമുക്ക് കൂടുതൽ അളവിലെടുത്ത് പൊടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ടൈമിലും ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യം വരികയുമില്ല. ഈ ഒരു സ്പൈസസ് ഒക്കെ നന്നായിട്ട് തന്നെ പൊട്ടിത്തുടങ്ങും. അതുപോലെ തന്നെ ഇതിൽ നിന്നും നല്ലൊരു ഫ്ലേവറും വരും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചായിരിക്കണം നമ്മളിത് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സ്പൈസസ് ഒക്കെ ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ദാ ഇതുപോലെ മസാലയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആരും ഇതൊന്നും കടകളിൽ നിന്നും വാങ്ങിക്കേണ്ട. ഇത് മന്തിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാല കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മന്തി മസാല ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡ്രസ്സുകളിൽ വാഴക്കറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറയോ ആയാൽ വളരെ പെട്ടെന്ന് എങ്ങനെ നീക്കിയെടുക്കാമെന്നുള്ള നല്ല ഒരു ടിപ്പാണിത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കറയായി കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ വസ്ത്രത്തിലെ കറയൊക്കെ പോയി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് വാഴക്കറയായാൽ എങ്ങനെ കളയാമെന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്.
കറ ഞാൻ ഈ ഷർട്ടിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കറ നമുക്ക് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു കറ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറ എങ്ങനെ പെട്ടെന്ന് കളയാമെന്ന് നോക്കാം. ഇത് കളയാനായിട്ട് സോപ്പും വേണ്ട, ഉരക്കുകയൊന്നും വേണ്ട, ഈ ഒരു സാധനം മാത്രം മതി. ഇത് നമ്മുടെ എല്ലാ വീടുകളിലും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇതിൽ നിന്നും 5-6 ഡ്രോപ്സ് ഞാനൊരു പാത്രത്തിലേക്ക് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറയായ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം. വസ്ത്രങ്ങളിലൊക്കെ ഏത് തരം കറ പിടിച്ചാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തേച്ച് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് നോക്കുമ്പോൾ ഇതിലെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് തന്നെ പഴകിയ കറയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ ക്ലീനായി കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലോറെക്സ് വൈറ്റ് കളറുള്ള ഡ്രസ്സിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ കളറുള്ള ഡ്രസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഡ്രസ്സ് വൈറ്റ് കളറായിട്ട് മാറുന്നതായി കാണാം. ഇനി നമുക്ക് ഇരുമ്പുകറയായാലും ഇതുപോലെ തന്നെ ചെയ്യാം. നിമിഷ നേരം കൊണ്ട് എത്ര പഴക്കമുള്ള കറയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് അതൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായയുടെ ഇലയാണ്. നമ്മൾ മീനൊക്കെ ഉണ്ടാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൈയും സിങ്കും പാത്രങ്ങളുമൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ മത്തിയൊക്കെ കഴുകി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് പപ്പായയുടെ ഈ ഒരു ഇലയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. മീൻ കഴുകിയ പാത്രവും സിങ്കും ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. പാത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും സിങ്കിലും ഒക്കെയുള്ള ബാഡ് സ്മെല്ല് പോയി കിട്ടും. ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണിത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പപ്പായയുടെ ഇലയില്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇലയെടുത്തും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതിനും ഇതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.